Hi friends, ellarku sugam nu vishwasikkunnu. Ellarku Biji's kitchen like swagatham. Innoru vlog idan povanathu kore divasamayi videoyum vlog okke ittittu enikku samayam kittunnilla karanam naati povandeyathaya terakku nammal ippa veedu adachittittu ellarude ang naati povanengil namukku athrayum prashnam varathilla. Idu ippan daaniyum reichan ivide undu. Reichan njangale kondakkan veru ennittu pittu nanne ingi veru. Oru divasam daadi thanne irikku ivide. കുറച്ചൊക്കെ ഞാൻ ആദ്യം പിന്നെ കുറച്ച് നാളത്തേക്കുള്ള എല്ലാമൊക്കെ ഒന്ന് ചെയ്തിട്ട് ആഹാരം മീൻസ് കൂട്ടാനും ഇങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് പോവും. ചിലർ ഇപ്പം ചിന്തിക്കും, അയ്യോ അത് എത്ര നാൾ അവർ കഴിക്കുമെന്ന്. ഇപ്പം ഇവർ രണ്ടുപേരെയുള്ള അന്നേരം അവർ നേരത്തെ ഇവരിങ്ങനെ ചെയ്ത് എൻ്റെ കല്യാണത്തിന് മുമ്പിട്ട് ഇവർ തന്നെ എല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ ഉള്ളത്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അതിന് മുമ്പിട്ട് ഇവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം റേച്ചാൻ്റെ കുഞ്ഞിലെ മമ്മി ഓഫ് മരിച്ചു പോയതാണ്. അതുകൊണ്ട് അവർക്ക് ശീലമാണ്. എന്നാലും ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് പോയല്ല ഒക്കത്തുള്ളൂ. പിന്നെ ഞാനതുകൊണ്ട് എല്ലാം ഇച്ചിരി ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം പോകാൻ. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞാൽ എല്ലാവരും നമ്മളെല്ലാവരോടും ഒരുമിച്ച് പോകുകയാണെങ്കിൽ അത്രയും പ്രോബ്ലം ഇല്ല. അതനുസരിച്ച് നമ്മൾ പെണ്ണുങ്ങൾ ചെയ്യുന്നതിൻ്റെ അത്രയും ഇത്രയ്ക്കാണേലും ആണുങ്ങൾ ചെയ്താൽ പറ്റത്തില്ല. എല്ലാം വരുമ്പോൾ ഒരു കൊള്ളം കലക്കിയായിട്ടായിരിക്കും കിടക്കുന്നത് വീട്. ഞാൻ 5 വർഷമാകുന്ന നാട്ടിൽ പോയിട്ട് എനിക്ക് അതുകൊണ്ടൊന്ന് പോയേ ഒക്കത്തുള്ളൂ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് അന്നേരം ഈ കോവിഡ് വന്ന ടിക്കറ്റ് നമുക്ക് ക്യാൻസലായി പോയി. അത് 1 വർഷത്തിനകം എപ്പോഴേലും നമുക്ക് യൂസ് ചെയ്യുക. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങ് പോവാം. നമ്മൾ ബോൾമോന് പിന്നെ എക്സാം ആ സമയത്ത് അത് നാട്ടിൽ വെച്ചായിരിക്കും. ഇപ്പം രാവിലെ ദോശയും കടലക്കറിയുമാണ്. കടലക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കൂടെ മിക്സിങ് ആയിട്ടുള്ളയാ. എല്ലാവർക്കും ചായയും കൊടുത്തു, മക്കൾക്ക് ബോൺവിറ്റയും കൊടുത്തു. പ്രൈസമോൻ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഓൺലൈനായിട്ട് കുറച്ച് ഓറൽ ചോദിക്കും, പിന്നെ ബാക്കി അവർ ഉള്ളതിങ്ങനെ നമുക്കൊരു ലിങ്ക് തരും. അത് അവനെയും കൊണ്ട് നമ്മൾ ചോദിച്ച് അത് ആൻസർ അയച്ചു കൊടുക്കണം. കുറേയൊക്കെ ഇനി അടുക്കിപ്പറക്കും. ഞാൻ ചെയ്യുന്നത് എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കാരണം ഇവരൊക്കെ റേച്ചനൊക്കെ പെട്ടിയൊക്കെ അടുക്കും, എന്നാലും അതിൻ്റേതായ രീതിയിൽ ചെയ്യും. എന്നാലും എനിക്ക് ഞാൻ ചെയ്താലേ അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് തൃപ്തി വരത്തുള്ളൂ. ഞാൻ ഓർക്കുന്നത് ഞാനൊരു ബുക്കിൽ എഴുതിയും വെക്കും, എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. അതല്ലാതെ പിന്നെ കിട്ടുന്നതെല്ലാം ആ സമയത്ത് ഓർത്ത് പെട്ടികളിൽ അങ്ങ് എടുത്ത് വെക്കും. പിന്നെ നമുക്ക് അടുക്കി എടുത്ത് ഒതുക്കി വെച്ചാൽ മതിയല്ലോ. ഓർക്കുന്ന സമയത്തെല്ലാം ഞാനങ്ങ് പെട്ടിയിലോട്ടങ്ങ് ആക്കും. ഈ മക്കളും നമ്മളെല്ലാവരുടെ പോകുമ്പോൾ അതിൻ്റേതായ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണമല്ലേ. പോൾമോനാണെങ്കിൽ അങ്ങ് നാട്ടിൽ ചെന്നാൽ മതിയെന്ന് പറഞ്ഞിരിക്കുക. അവനങ്ങ് ത്രില്ലടിച്ചിരിക്കുക നാട്ടിൽ. അവന് മെയിൻ നാട്ടിൽ പട്ടി പൂച്ച കോഴി ഇതൊക്കെ ഉണ്ടല്ലേ, അതൊക്കെയാണ് അവന് താല്പര്യം. പ്രൈസമോനാണെങ്കിൽ അവൻ്റെ കുഞ്ഞിലെ ഞാൻ പറഞ്ഞാൽ 5 വർഷമായി ഞാൻ പോയെന്ന്. അവനൊരു 1 വയസ്സ് ആയില്ലെന്ന് തോന്നുന്നു ആ സമയത്താണ് ഞങ്ങൾ നാട്ടിൽ പോയത്. അതുകൊണ്ട് അവൻ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഓർമ്മയില്ല നാടിനെ പറ്റി. ഇവനാ കൂടുതലും അങ്ങ് എൻ്റെ ഇവൻ ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 3-4 മാസം ആയപ്പോഴേ ഞാൻ ഈ പോൾമോനെ കൊണ്ട് കുറച്ച് നാൾ നാട്ടിലായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ ആഹാരം വെപ്പൊക്കെ ഇവർ മിക്കവാറും സ്വിഗ്ഗിയിൽ നിന്നങ്ങനെ ഓർഡറായിരിക്കും. പിന്നെ റേച്ചാറങ്ങ് രാവിലെ അങ്ങ് ചിലപ്പോൾ ഓഫീസിൽ പോവാണെങ്കിൽ അതനുസരിച്ച് ഉള്ള വീട്ടിൽ ചെയ്താൽ മതി. ഇപ്പം ഇപ്പം 2-3 പ്രാവശ്യം ഡിമാർട്ടിൽ പോയി. ഇപ്പം ഡിമാർട്ട് ഇപ്പോഴൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ ഇവിടെ. ഇവിടെ കൂടുതലായി ഇപ്പം ഡിമാർട്ടിൽ ചെന്നാലും ഇപ്പം പ്രൈസമോൻ്റെ ഏജിലൊക്കെയുള്ള പിള്ളേരെ ആണെങ്കിൽ അകത്തോട്ട് കയറ്റത്തില്ല. അതുപോലെ നമ്മളെ ആണെങ്കിലും ലൈൻ നിർത്തി 5-5 പേര് ഡിമാർട്ടിലൊക്കെയാണെങ്കിൽ അത്രയ്ക്ക് റഷല്ലേ. കൗണ്ടറാണേലും ഒരു 8-9 കൗണ്ടർ മുകളിലും താഴെ ആയിട്ടുണ്ടെങ്കിലും പിന്നെ 5-5 പേരെ കയറ്റി വിടും. അതനുസരിച്ച് ആൾക്കാർ ഇറങ്ങുന്നതനുസരിച്ചേ കയറ്റി വിടത്തുള്ളൂ. കറി ഞാൻ ഇന്നലെ വൈകിട്ടേ അങ്ങ് ഉണ്ടാക്കി വെച്ചേ, സമയം കിട്ടുന്ന സമയത്ത് അങ്ങ് ചെയ്ത് വെച്ചു. ഇപ്പം ഡാഡിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. ഡാഡി ഇപ്പം ഡയറ്റിങ്ങില്ല, എല്ലാം ഇപ്പം വയറ് കൂടിയെന്നും പറഞ്ഞ് ഇപ്പം കുറച്ചേ കഴിക്കത്തുള്ളൂ. ഇത് പിന്നെ പോൾമോന്, പോൾമോനാണെങ്കിൽ ഇച്ചിരി എല്ലാവരെക്കാളും കൂടുതലായിട്ട് കറി അവനിവിടെ ഇച്ചിരി വേണം. ചാറൊക്കെ എന്തിന്, ചോറിൻ്റെ കൂടെ ആണേലും അവന് കൂടുതൽ വേണം. ദോശയുടെ കൂടെ ആണേലും എന്തിൻ്റെ കൂടെ ആണേലും അവനിച്ചിരി കറി കൂടുതൽ വേണം.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പം ആമസോണിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അറിഞ്ഞത് ഇവന്മാർക്ക് ടോയ് ബുക്ക് ചെയ്തായിരുന്നു എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഒരു നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ബിൽഡിംഗ് ബോക്സ് പ്രൈസിന് പുതിയത് വാങ്ങിച്ചായിരുന്നു. പക്ഷേ അതിവിടെ കൊണ്ടുവന്നപ്പം അതിൻ്റെ കട്ടകൾ ചിലതൊന്നും അത്ര ശരിയല്ല. പോൾമോന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് അവൻ ഓടി വന്നത് കാണാൻ. നല്ല ടോയിയായിരുന്നു, ടോയിയാ മക്കൾക്കൊക്കെ ഈ കുറേ നേരം ഇരുന്ന് അവർ ഇതിൻ്റെ അകത്ത് ഇരുന്ന് കളിച്ചോളും. ആദ്യത്തെ ദിവസമായതുകൊണ്ടൊക്കെ കുറേ ഇരുന്ന് കളിച്ച് അവർ കുറച്ച് ഇതിൻ്റെ അകത്ത്. ഞാൻ തേങ്ങ തിരുമാൻ ചിരവേ ഇതെല്ലാം കൂടെ കൊണ്ടുവച്ചാണ് അന്നേരം അവന്മാർ ഇത് കാണിക്കാനായിട്ട്. ഞാൻ എടുക്കത്തില്ലായിരുന്നു, പൂൾമൻ പറഞ്ഞു മമ്മി മമ്മി ഇതൊന്ന് എടുക്കും മമ്മി എന്നും പറഞ്ഞു. അവൻ ഇതൊക്കെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ. പിന്നെ ഞാൻ ചിന്തിച്ചു അവൻ്റെ ആഗ്രഹമില്ല, എന്നാൽ അങ്ങ് കാണിച്ചേക്കാമെന്ന്, നിരുത്സാഹപ്പെടുത്തണ്ടെന്ന് ചിന്തിച്ചു. അവന് നിങ്ങളടുത്ത് മുമ്പിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്, കുറേ നാളായില്ലേ വന്നിട്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞു മമ്മി ഞാൻ ഒത്തിരി നാളായി ആൻറ്റിമാരെയും ചേച്ചിമാരെയും അങ്കിൾമാരെയൊക്കെ കണ്ടിട്ട്, അതുകൊണ്ട് ഇന്ന് എൻ്റെ ഇതൊന്ന് കാണിയിരുന്ന്. നീ പോ ക്ലാസ്സിന്. And its name is Smart Bricks. It mechanic. It's a mechanism game. It could yes. Free. Lucky YouTube educational kit. So let's open. It has motors. One pack. There's this thing. Stickers. The manual. Instruction manual. And the second part. Yes. This much. Is it? Inside this, there is a mechanism there. ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിന്റെ വർക്ക് ചെയ്യാൻ പോവാ. ഉച്ചയ്ക്ക് കറി വെക്കുന്നത് ഇന്നാളും ഞാൻ പറഞ്ഞില്ല, കാണിച്ചില്ലേ, ചെറിയ ചൂരക്കുഞ്ഞാണ് കിട്ടിയത്. അത് ഞാൻ തേങ്ങ വറുത്തരച്ച് വെക്കാമെന്ന് വെച്ച്, അല്ലാതെ മുളക് വെച്ചിട്ട് ഇവിടെ എനിക്കിത് കുഴപ്പമില്ല, പോൾമോനൊന്നും അങ്ങനെ കഴിക്കാറില്ല. അന്നേരം അവർ കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ മാത്രം കഴിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചോടനെ അവർക്ക് താല്പര്യമാണ്. അല്ല തേങ്ങ പച്ചത്തേങ്ങ അരച്ച് വെക്കാനും ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് എൻ്റെ ഡെസിഗ്രേറ്റ് കോക്കനട്ട് ഉള്ളത് കൊണ്ട് ഞാൻ അത് കുറച്ച് എടുത്തിയ, അല്ലെങ്കിൽ നമുക്ക് സാദാ തേങ്ങ മതി. ഞാൻ ഡിമാർട്ടിൽ പോയിട്ട് കണ്ടതുകൊണ്ട് ഞാൻ അതങ്ങ് വാങ്ങിച്ചതാണ്, ഒന്ന് സാമ്പിൾ നോക്കാമെന്ന് പറഞ്ഞ്. ഇങ്ങനെ വറുത്തരച്ച് ചെയ്യാനൊക്കെ ഇത് നല്ല എളുപ്പം ആയിക്കോളും. അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചിയും കൂടെ ചേർത്ത് ആ മീനാവുമ്പം
കുറച്ച് ഞാനെടുത്ത് തോരനും വെക്കുന്നുണ്ട്. അത് കിട്ടിയത് ചൂര ചെറുതായിരുന്നെങ്കിലും വെള്ളച്ചൂര ആയിരുന്നു അതിൻ്റെ അകത്തെല്ലാം, നല്ല വെള്ളയായിരുന്നു ആ പീസുകളെല്ലാം. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. കറുപ്പാണെങ്കിലും ഒത്തിരി ഇത് കുഞ്ഞു ചൂരയും കൂടെ ആയതുകൊണ്ട് ഒരു സൈസ് ഒരു അവർക്ക് അത്ര താല്പര്യം വരത്തില്ല കഴിക്കാൻ. ഈ കോക്കനട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് മൂത്ത് കിട്ടാനേ. എളുപ്പം മറ്റതിനേക്കാൾ എളുപ്പം ഇത് വറുത്ത് കിട്ടും നമുക്ക്. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ കൂടെ ഇങ്ങനെ കാണുക മൂത്തിട്ടില്ല എന്ന് പറഞ്ഞ്, അല്ലാതെ നേരിട്ട് കാണുന്ന നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പൊടി അതിൽ ഞാൻ കുപ്പിക്കകത്താണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചത്. ഇനിയിപ്പോൾ ഞാൻ പോകുമ്പം അവരെടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് പ്രാവശ്യം ഒരു കുപ്പി പൊട്ടി, അന്നേരം ഇത്തിരി സൂക്ഷ്മത കുറവായിരിക്കുമല്ലേ. അതുകൊണ്ട് ഞാൻ ഇനിയും പോകുമ്പം അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബയിലാക്കും. ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ചേഞ്ച് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി വീണ്ടും അതിൽ ഇടാഞ്ഞത്. എന്നിട്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇത് ചെറിയ തീയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകൊക്കെ പോയി, ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതാ തണുക്കുന്ന നേരം കൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ച് ഇങ്ങനെ കിഴുത്തപാത്രത്തിൽ ഈ മീനുകൾ കുറച്ചിട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം പുരട്ടിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്ത്, എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ ഇതുപോലൊരു തോരൻ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തോരനാകുമ്പം അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. ഇത് കറിയേക്കായി ഇങ്ങനെ ഇത് ചൂര തോരൻ വെക്കുന്ന ഇഷ്ടം. അരപ്പ് തണുത്തപ്പം ഞാനതൊന്ന് അരച്ചെടുത്തേ. നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് ചട്ടിയിലോട്ടിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത്, പിന്നെ കുറച്ച് കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ടായിരുന്നു അതുകൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത്, ആ ഉലുവാപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കാറായി വരുമ്പോഴത്തേന് പിന്നെ മീൻ പറക്കിയിട്ട് കൊടുക്കാം. കറിവേപ്പില ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കറിവേപ്പില കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസം ഇവിടെ കറിവേപ്പിലയൊക്കെ. ഇപ്പം അരുവി എന്നൊക്കെ തിള വരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ മീൻ പറക്കിയിടും. മൂന്നാലഞ്ച് പച്ചമുളക് കൂടെ അതിന് തിളച്ച് വരട്ടെ. ചെറുതായിട്ട് ഇങ്ങനെ തുറന്ന് പകുതി തുറന്നിട്ട് അടച്ചു കൊടുക്കാം. മീൻകറിയൊക്കെ ആകുമ്പോഴത്തേനുള്ള പാത്രങ്ങൾ കഴുകിയെടുക്കാം. ഇവിടെ ഇപ്പം മീൻകറി ഈ തോരനും ആണേലും ഇവിടെ ഡാഡിക്കും ഈ വറുത്തരച്ച കറിയോട് അത്ര താല്പര്യമില്ല. എന്നാലും വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ കഴിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ റേച്ചാൻ അത് തുടത്തു പോലും ഇല്ല. എന്നാലും ഇനിയും അറിയിച്ചതിന് വേണ്ടി വേറെ വല്ലതും ഉണ്ടാക്കണം. ഈ തോരൻ കഴിക്കും കേട്ടോ, അതിൻ്റെ അകത്തെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടേ. ചൂരയും അങ്ങനെ തോരൻ വെച്ചാൽ ചൂരയും വലിയ അയലയുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കും. പക്ഷെ മത്തിയൊന്നും അങ്ങനെ തോരൻ വെച്ചാൽ കഴിക്കത്തില്ല. പക്ഷെ മക്കൾക്ക് ഇഷ്ടമാണേ. പോൾ മോന് ഭയങ്കര ഇഷ്ടമാണ് തോരൻ. പ്രൈസം മോനും ഇഷ്ടമാണ്. അവന് ഞാൻ ഈ വാരി കൊടുക്കുന്നത് കൊണ്ട് അത്ര എടുത്ത് മാറ്റത്തില്ല അവന്. ഈ വറുത്തരച്ച കറി ഈ രണ്ട് മക്കൾക്കും ഇഷ്ടമാണ്. ഇതിപ്പോൾ നന്നായി കറിയൊക്കെ ഇത്രയും ചാറോടുകൂടിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ചട്ടിയിലിരുന്നു കുറച്ചുകൂടെ പറ്റും. ഇതിലോട്ട് ഇത്തിരി കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. ഇപ്പം വറുത്തരച്ച കറിയാവുമ്പോൾ കടുക് വറക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒന്ന് കടുക് വറുത്തൊന്ന് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. കടുകും ഉള്ളിയും കറിവേപ്പിലയും കൂടെ വറുത്തത്. തോരൻ വെക്കാൻ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് എണ്ണയൊഴിച്ച് കുറച്ച് കടുകിട്ടിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇതിന് പീര നമുക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് സവാളയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ 2 സവാളയാണ് ചേർത്തത്. എത്രയും നിങ്ങൾക്ക് സവാളയും തേങ്ങയും ചേർക്കുന്നോ അതനുസരിച്ച് പീര് കിട്ടും. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു സ്വല്പം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം.
ഒന്ന് വാടി വരുമ്പം അതിലോട്ട് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ടര പിടി തേങ്ങ ചേർത്തു. തേങ്ങയും കുറച്ചുകൂടെ ചേർത്താൽ അത്രയും നല്ലതായിരിക്കും. ഇതിന് മെയിനായിട്ടും വേണ്ടത് കുരുമുളക്, കുരുമുളക് പൊടി. എൻ്റെ ഇപ്പം കുരുമുളക് പൊടി ഇല്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ ഞാനിതിൽ ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ട് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നല്ല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനിയും ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ആ മീൻ വെന്തതാണ് ഓൾറെഡി, പക്ഷേ ഈ മസാല എല്ലാം കൂടെ അതിലൊന്ന് പിടിക്കണ്ടേ. അതിനുവേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ, ഞാനിതിൻ്റെ അകത്ത് മുള്ളെല്ലാം മാറ്റിയതാണ്. എന്നിട്ട് ചെറിയ പീസ് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ പിച്ചി പിച്ചി അതിൻ്റെ പീസുകൾ എടുക്കണേ. എന്നിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ നമുക്കിതിട്ട് കൊടുക്കാം. അപ്പോഴത്തേനും അത് ചെറിയ തീയിൽ കിടന്ന് മസാലയെല്ലാം ആ മീൻ്റെ അകത്ത് നന്നായി പിടിക്കും. ഇതിൻ്റെ അകത്ത് ഒരു കുടം നമ്മുടെ പുളിയും കൂടെ ചേർക്കണേ. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കാം, അന്നേരം നല്ലൊരു പുളിയും കിട്ടും. ഇതിൻ്റെ അകത്ത് നേരത്തെ ഇച്ചിരി ഉലുവാപ്പൊടി ചേർക്കേണ്ടതായിരുന്നു, ഞാനിപ്പോഴാണ് ചേർത്തത്. ആരംഭത്തിലേ അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. അന്നേരം നല്ലൊരു, നമ്മൾ സാധാരണ മീൻ തോരൻ വെക്കുന്നത് പോലെ. എന്നിട്ട് ചെറിയ തീയിലിടണേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു കൊടുത്താൽ മതി. പുളി നിങ്ങളുടെ പുളിക്കനുസരിച്ച് എത്ര ചുളയാന്ന് വെച്ചാൽ ചേർത്താൽ മതി. ഒന്നോ രണ്ടോ, ചില പുളികൾക്ക് നല്ല പുളി കാണും, ചിലതിന് പുളി കാണത്തില്ല. അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കേ. ഇതിപ്പം നന്നായി ഇതിൻ്റെ അകത്തൊക്കെ മസാലയൊക്കെ പിടിച്ച്, ഇനി അവസാനം ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മതി. നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡിയായി. ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ മതി, പിന്നെ റെയിച്ചാൽ വൈകിട്ട് വരുമ്പോഴത്തേന് തൈര് ഇരിപ്പുണ്ട്, അത് മോര് കാച്ചും ഞാൻ. ഇതിപ്പം സൺഡേയിലെത്തിയ, പ്രെയറൊക്കെ കഴിഞ്ഞ്, 12 മണിയായപ്പം പ്രെയർ കഴിഞ്ഞ്, പിന്നെ ഉച്ചയ്ക്കെല്ലാം റെഡി ആയിട്ടിരിക്കും. ഞാൻ പറയാം, സൺഡേയിലെന്ന് പറയുന്നത് നമ്മൾ സാറ്റർഡേ എല്ലാം വെക്കുമല്ലേ, അതുകൊണ്ട് പിന്നെ എല്ലാം എടുത്ത് പിന്നെ ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇവർ, ഞാൻ നാട്ടിൽ പോകുമ്പോഴേട്ട് വരുമ്പോഴത്തേന് എല്ലാം കുറച്ചുകൂടെ അഴുക്കാവത്തില്ലേ, അതുകൊണ്ട് ഇപ്പോഴേ ഫാനുകളെല്ലാം മോനെയും കൊണ്ട് സ്റ്റൂളെടുത്ത് അവർ കയറി, പപ്പായും പോൾമോൻ കയറി, പപ്പ ഹെൽപ്പ് ചെയ്ത് തുടച്ച്, അവർ തുടച്ചിടുമ്പോഴത്തേന് പിന്നെ ഞാൻ മണ്ടലത്തെ ഫാനെല്ലാം ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞ് ഞാൻ തറയൊക്കെ തുടച്ചെടുത്ത്, അത് കഴിഞ്ഞ് കിച്ചണിൻ്റെ ഗ്ലാസ് മൊത്തവും പിന്നെ പൊടി അടിച്ചിരിക്കുമായിരുന്നു. പോൾമോൻ മണ്ടേ കയറി, ഫാനെല്ലാം നിർത്തിയായതുകൊണ്ട് ഭയങ്കര ചൂടാണ്, അവൻ ഉടുപ്പില്ലാതിരിക്കുക. അതുകൊണ്ട് അവൻ പറഞ്ഞ്, മമ്മി എന്നെ കാണിക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവനെ കാണിക്കാഞ്ഞത്. റേച്ചാൻ അതിൻ്റെ ഗ്ലാസ് എല്ലാം എടുത്തിട്ട് എല്ലാം ചെയ്തു. ഞാൻ അപ്പോഴത്തേനും ഇവിടെ തുടയ്ക്കും. അപ്പോഴത്തേന് എൻ്റെ കൊച്ചുപുത്രൻ തന്നെ താനെടുത്ത വീഡിയോയായി ഇത് കേട്ടോ. സ്റ്റൂള് എടുത്തുകൊണ്ട് വന്ന് സ്റ്റൂള് വിട്ടിരിക്കുന്നേ ഉള്ളൂ. സ്റ്റൂളിൻ്റെ മണ്ടേ കയറിയ ഫാനെല്ലാം തുടച്ചത്, അവർ തുടച്ചിട്ട് പിന്നെ ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത്. നല്ല ജോലിയായിരുന്നു ഇന്ന് സൺഡേ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉച്ചക്കത്തെ സൺഡേ കൊടുത്തത്. കൊച്ചവൻ ഇങ്ങനെ നയിക്കുമ്പോൾ പോകുമ്പോൾ പറയുന്ന, അവനൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറയട്ടെ, അവൻ വലുതാകുമ്പോൾ അവനെയും കൊണ്ടും ചെയ്യിപ്പിക്കാടാ. പിന്നെ എല്ലാ ഷീറ്റുകളും ഇന്ന് മാറേണ്ടതായിരുന്നു, അതുകൊണ്ട് ഷീറ്റുകളെല്ലാം ആലാഹോലമായിട്ടാണ് കിടക്കുന്നത്. ഷീറ്റുകളൊക്കെ കുറച്ച് ഞാൻ അന്നേരം തന്നെ അങ്ങ് കഴുകി, നല്ല ചൂടായതുകൊണ്ട് സന്ധ്യ ആയപ്പോഴത്തേന് അതൊക്കെ അങ്ങ് ഉണങ്ങി. അപ്പോൾ എനിക്കില്ല, രാവിലത്തെ ഈ പൊടികളെല്ലാം കൂടെ അടിച്ചപ്പോഴത്തേന് എനിക്കിത്തിരി ശ്വാസം മീൻസ് ഇത്തിരി പ്രോബ്ലം എനിക്ക് വീസിങ് പോലെ. അപ്പം ഞാനിത് നെബുലൈസേഷൻ എടുക്കുക. അന്നേരം ഇവൻ കിടന്ന് ഇവിടെ ബഹളം ഉണ്ടാക്കിയോണ്ടേ ഞാൻ ആ ഷീറ്റുകളെല്ലാം കൂടെ എടുത്തു പറഞ്ഞ് കുറച്ചു നേരം അടങ്ങിയിരിക്കാൻ വേണ്ടി ഞാൻ പറയും, നീ അതിരുന്ന് മടക്കാൻ. അന്നേരം അവൻ മടക്കുക, ശരിക്കൊന്നുമല്ല, എന്നാൽ കുറച്ചു നേരം അവിടെ അടങ്ങിയിരിക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. പിന്നെ അവന്മ രണ്ടുകൂടെ മടക്കുക നിന്ന്. അങ്ങനെയല്ലടാ, ഇവിടുന്ന് പിടിയടാ, ഈ സൈഡിൽ പിടിയടാ പോലെ. അങ്ങനെ നീ അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുപ്പികളിലായിരുന്നു ഇതൊക്കെ വെക്കുന്ന, ജീരകവും കടുകും മഞ്ഞപ്പൊടി ഇതൊക്കെ ഇങ്ങനെ പൊട്ടുന്ന ഗ്ലാസിൻ്റെ അകത്തായിരുന്നു ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ഡിമാട്ടിൽ പോയെണ്ണേ ഇതുപോലുള്ള 3 ഡബ്ബ വാങ്ങിച്ചുകൊണ്ട് വന്ന്, നമ്മളിപ്പോൾ സൂക്ഷിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല അന്ന് പൊട്ടിപ്പോയെന്ന്. നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്കിനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അകത്തോട്ടാക്കി.
പിന്നെ വന്നു കഴിഞ്ഞ് ഞാൻ വീണ്ടും ഗ്ലാസിൻ്റെ അകത്താക്കാന്ന് വെച്ചത്. ഡിമാട്ടിൽ പോകണ ഞാൻ നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം കണിച്ചില്ലേ ഒരു 39 rupees ചുമന്ന അടപ്പുള്ള കുപ്പി കുപ്പി അതെന്തോ അതിൽ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. വന്നിട്ട് അതൊക്കെ ഇനിയും അതിൻ്റെ അകത്തോട്ട് ഇനി സാധനങ്ങളാക്കണം. ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.